വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഹെയർ കളറിങ്ങിനെ കുറിച്ചിട്ടാണ്. അതും നമുക്ക് എങ്ങനെയാണ് വീട്ടിലിരുന്നുകൊണ്ട് ഹെയർ കളറിങ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഈ ഒരു ടൈമിൽ സലൂണിൽ പോയിട്ട് ഹെയർ കളറൊക്കെ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ എങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഞാൻ ഇന്ന് ഈ ഹെയർ കളർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നത് അമ്മയുടെ ഹെയറിലാണ് കേട്ടോ. അമ്മ ഓൾറെഡി നേരത്തെ ചെയ്യാറുള്ളതാണ്. അമ്മയ്ക്ക് ഗ്രേ ഹെയർ ഉണ്ട്, അതായത് മുടിയുടെ സ്റ്റാർട്ടിങ് റൂട്ട്സിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഗ്രേ ഹെയർ ഉണ്ട്. അതും മുടി ഇങ്ങനെ തുറക്കുമ്പോൾ അകത്തകത്തായിട്ടാണ് ഗ്രേ ഹെയർസ് ഉള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് കളർ ചെയ്യുന്നതെന്ന് ഫുൾ ഗ്ലോബൽ കളറിങ് ആണ് കേട്ടോ ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാനിന്ന് കളർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ലോറിയൽ പാരീസിൻ്റെ കാസ്റ്റിംഗ് ക്രീം ഗ്ലോസ് ഹെയർ കളറാണ്. ഇതിനകത്ത് ഞാൻ എടുത്തിട്ടുള്ള ഷെയ്ഡ് വന്നിട്ട് എബോണി ബ്ലാക്ക് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ എബോണി ബ്ലാക്ക് എടുക്കാനുള്ള കാരണം അമ്മയുടെ ഹെയർ കുറച്ചൊരു എക്സ്ട്രാ ഡാർക്ക് ആയിട്ടുള്ള കേളി ആയിട്ടുള്ള ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണ്. പിന്നെ ഈ ഒരു ലോറിയൽ പാരീസിൻ്റെ തന്നെ ഈ ഒരു കളർ എടുക്കാനുള്ള കാരണം വന്നിട്ട് ഇത് നോ അമോണിയ ഫോമിലയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബാക്കിയുള്ള കളേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയാം. പിന്നെ ഇത് 4 മടങ്ങ് ഗ്ലോസിനെസ് നമ്മുടെ ഹെയറിന് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് റോയൽ ജെല്ലി മാസ്കും കൂടി കിട്ടുന്നുണ്ട്, നമ്മുടെ ഹെയർ കുറേ കൂടി ഷൈൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത വന്നിട്ട് 28 തവണ നമ്മൾ മുടി ഷാംപൂ ചെയ്യുന്ന അത്രയും നാൾ ഇതൊരു ഹെയറിൽ ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ സാധാരണ ഡൈയൊക്കെ ചെയ്യുന്നതിനേക്കാളും കുറേ കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. പ്ലസ് നമ്മുടെ മുടിക്ക് അതിൻ്റെ അത്ര പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഈ ഒരു ബോക്സിനകത്ത് നമുക്ക് 5 ഐറ്റംസാണ് കിട്ടുന്നത്. ഒരു ട്യൂബ് ഓഫ് നോ അമോണിയ കളറൻറ്റ് ഉണ്ടാവും, അതുപോലെ ഒരു ബോട്ടിൽ ഡെവലപ്പർ ക്രീം ഉണ്ടാവും, പിന്നെ നമുക്കൊരു മാസ്ക് ജെല്ലി മാസ്ക് ഉണ്ടാവും, പിന്നെ 2 പെയർ ഗ്ലൗസ് ഉണ്ടാവും, പിന്നെ അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു ലീഫ്ലെറ്റ് പോലെ ഒരു സംഭവം ഉണ്ടാവും. ഇതാണ് നമുക്ക് ഈ ഒരു ഫുൾ പാക്കിനകത്ത് ഇത്രയും ഐറ്റംസ് ആണുള്ളത്. ഇനി ഇത് എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇത് മിക്സ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരുപാട് നീളമില്ല, ഇപ്പോൾ നല്ല നീളമുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫുൾ ബോട്ടിൽ യൂസ് ചെയ്യാം ഫുൾ ഗ്ലോബൽ ചെയ്യാനായിട്ട്. ഇപ്പോൾ അമ്മയ്ക്കൊക്കെ കുറച്ച് മുടിയാണ് ഉള്ളത്, അപ്പോൾ അത്ര മുടിയുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫുൾ ബോട്ടിൽ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇന്നത്തേൽ ഞാൻ അത് ഫുള്ളായിട്ട് എടുത്തിട്ടാണ് കേട്ടോ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് കുറച്ച് ഷോർട്ട് ഹെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് 2-3 തവണ യൂസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 2 ഈ ഒരു കളറിൻ്റെ അതുപോലെ തന്നെ ഡെവലപ്പറും വേറൊരു ബൗളിലോട്ട് എടുത്തിട്ട് ഇത് 2 മിക്സ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യം അപ്പോൾ ആ ബൗളിലോട്ട് എടുത്തെടുത്ത് ഒഴിച്ച് യൂസ് ചെയ്താൽ മതി. ഫുൾ ഹെയറിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു വലിയ ബോട്ടിലിൽ നമ്മളിത് തമ്മിൽ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഷേക്ക് ചെയ്യാം, എന്നിട്ട് യൂസ് ചെയ്യാം. വളരെ എളുപ്പമായിട്ടുള്ളതാണ്. അതിന് മുന്നേറ്റ് നിങ്ങളുടെ ഈ ഒരു ഹെയർ ലൈൻസ്, ചെവിയുടെ പിറകുവശം, അതുപോലെ കഴുത്തിൻ്റെ പിറകുവശത്തൊക്കെ കുറച്ച് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ജെല്ലി ഐറ്റംസ് എന്തെങ്കിലും സംഭവങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കളർ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചൊക്കെ അവിടെ ആയിട്ടുണ്ടെങ്കിലും തുടയ്ക്കുമ്പോഴേക്കും ഫുള്ളി റിമൂവ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംഭവം നമ്മൾ കഴുത്തിലും ചെവിയുടെ പിറകിലും അതുപോലെ ഹെയർ ലൈൻസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഓരോ വകച്ചിലെടുക്കുക. വകച്ചിലെടുത്തതിന് ശേഷം ആ ഒരു ലൈനിൽ നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം കൈകൊണ്ട് നല്ലപോലെ പെനട്രേറ്റ് ചെയ്യിപ്പിക്കുക, അതായത് നന്നായിട്ട് ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോഴേക്ക് ഫുൾ ഹെയറിലോട്ട് നല്ലപോലെ ആയിട്ടുണ്ടാവും. എന്നിട്ട് ഈ ഒരു കളർ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ കുറച്ച് മുടി കുറച്ചൊരു എന്താ പരപരത്തിട്ടുള്ള മുടിയാണ് ഇല്ലെങ്കിൽ ഹെന്നെ യൂസ് ചെയ്തിട്ടുള്ള മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് അബ്സോർബ് ആവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം വന്നിട്ട് ഒരു 30-35 അത്രയും ടൈമെങ്കിലും വയ്ക്കാം. മീൻസ് നിങ്ങളുടെ അങ്ങനത്തെ ഹെയർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഹെന്നൊക്കെ ചെയ്ത് ഭയങ്കര പരപരത്തിട്ടുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം നേരം വയ്ക്കാം. വച്ചതിന് ശേഷം നമ്മളത് വാഷ് ചെയ്ത് കളയാം, ഫുള്ളായിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഈ ഒരു ജെല്ലി മാസ്ക് യൂസ് ചെയ്യാം. ജെല്ലി മാസ്ക് യൂസ് ചെയ്യുമ്പോഴേക്ക് നമ്മുടെ മുടി നല്ല ഗ്ലോ ചെയ്യാൻ ഷൈനി ായിട്ടുണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്കിപ്പോൾ ഞാൻ ആഫ്റ്റർ ആൻഡ് ബിഫോർ പിക്ചർ കാണിച്ചു തരാം. ബിഫോർ എന്തോരം ഗ്രേ ആയിട്ടിരിക്കുന്ന മുടിയാണ്, ആഫ്റ്റർ ആയപ്പോൾ മുടിയുടെ ടെക്സ്ചർ വലിയ തോതിൽ മാറിയിട്ടില്ല. കാരണം അമ്മയുടെ ഹെയർ കേളി ആൻഡ് ഫ്രിസി, കുറച്ചൊരു എന്താ പറയുക പൊറോസിറ്റി കുറവായിട്ടുള്ള ഒരു ഹെയർ ആണ്. അതുകൊണ്ട് അതിനകത്ത് അത്രയും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ നിങ്ങളുടെ കുറച്ചൊരു വേവി ടൈപ്പ് ഓഫ് ഹെയർ ആണ്, കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള കുറച്ചും കൂടി നല്ല ടെക്സ്ചറുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ നല്ല വിസിബിൾ ആയിട്ടുള്ള ഒരു ഷൈൻ നമുക്ക് ആ ഒരു ഹെയറിൽ കാണാനായിട്ട് പറ്റും. ഇന്നിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അമ്മയുടെ ഹെയർ കളർ ചെയ്തതിന് ശേഷം ഒരു 10 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അമ്മേനെ വിളിക്കാം, അമ്മേനോട് തന്നെ നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട്, നമുക്ക് ഹെയർ കളർ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാം. ഞാൻ സപ്പോൾ നമുക്ക് അമ്മേനെ ഞാൻ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അമ്മ ഹെയർ കളർ ചെയ്തിട്ട് അമ്മയ്ക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് നമുക്ക് ചോദിക്കാം. ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ഹെയർ കളറും അതുപോലെ ഇപ്പോൾ ഉള്ള ഈ ഒരു ഹെയർ കളറും തമ്മിൽ ചെയ്തപ്പോൾ എന്താണ് നമുക്ക് വ്യത്യാസം തോന്നിയിട്ടുള്ളത്? നമുക്ക് ആദ്യത്തെ ഹെയർ കളർ ഇപ്പോൾ ഒരാഴ്ച നിൽക്കുള്ളൂ, ഒരാഴ്ച തെളിക്കുള്ളൂ, പിന്നെ മുടി വെളുത്തു വരുമായിരുന്നു. ഇതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടും മുടി കറുത്ത് തന്നെ ഇരിപ്പുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഹെയർ കളർ ചെയ്തപ്പോൾ തലക്ക് ചെറിയൊരു ചൊറച്ചിലൊക്കെ ഉണ്ടായിരുന്നു, ഇതിപ്പോൾ ചൊറച്ചിലൊന്നുമില്ല, ഇറിറ്റേഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ താങ്ക് യു.
അമ്മടക്കള ഞാൻ വിളിച്ചിട്ടുണ്ടാണ് ചെന്നോളൂ ചെന്നോളൂ. അപ്പൊ നിങ്ങൾ കളറിങ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ ചെയ്യാനായിട്ട് ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ആണ് ഇത്. നമുക്ക് ഇതിന് 13 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ്സ് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ഹെയർ കളർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് എന്താ തോന്നിയെന്നുള്ളത് താഴെ കമന്റ് സെക്ഷനിൽ പറയാം. ഈ ഒരു ലുക്ക്, ഈ ഒരു അമ്മയുടെ ഈ ഒരു ഹെയർ കളർ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്, ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് താഴെ കമന്റ് സെക്ഷനിൽ പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ കളർ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, നിങ്ങളുടെ ഓരോ ലൈക്സും ആണ് എനിക്ക് ഓരോ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം. സോ അപ്പൊ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ എന്റെ സോഷ്യൽ മീഡിയാസിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യാം. എന്റെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഞാൻ വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പൊ അവിടെ കൂടി നിങ്ങൾ ഉള്ള ആളുകളാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് നോക്കാം. അപ്പൊ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ എന്റർടൈനിങ് ആയിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ.